അച്ഛനോട് കേറാൻ പറ്റുന്നില്ലല്ലോ. നിനക്ക് കഴിച്ച പ്ലേറ്റെങ്കിലും ഒന്ന് കഴുകി വെച്ചൂടെ. എന്തോന്ന് എപ്പോ എടി എപ്പോന്നാ? നീ ഇത് രാവിലെ കഴിച്ചതിന്റെ അവശിഷ്ടമാണ് ഇപ്പോഴും അവിടെ കിടക്കുന്നത്. അല്ലെങ്കിൽ നിന്നെ പോലുള്ള കൂട്ടർക്ക് വൃത്തി എന്ന് പറയും തൊട്ട് തീണ്ടിട്ടില്ലല്ലോ. വീണജി ഒന്ന് നിർത്തി, അത് ഞങ്ങൾ ചെയ്തോളാ പറഞ്ഞില്ലേ. നീ കൂടുതൽ സംസാരിക്കണ്ട. നീ ഇവിടെ ഇവിടെ കൊണ്ടുവന്നപ്പോ എന്താ പറഞ്ഞത്? നമ്മൾ ഒന്നും അറിയണ്ട, നമ്മൾ ഒരു പണിയും ചെയ്യണ്ട, എല്ലാം അവള് ചെയ്തോളുന്നല്ലേ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇവിടേക്ക് എച്ചിൽ വരെ കോരേണ്ട അവസ്ഥ എനിക്ക്. ദേ വിജി, നിന്നോട് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മേലൽ ഈ വക സാധനം കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. നീ ഒറ്റ ഒരുത്തിയാണ് ഇവിളെയും കൂടെ ചീത്തയാക്കുന്നത്. മര്യാദക്ക് അടങ്ങി ഒതുങ്ങി കഴിയാമെങ്കിൽ മാത്രം ഇവിടെ കഴിഞ്ഞാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങി പൊക്കോണം. നീ ആദ്യം പോയിട്ട് ആ കിച്ചൺ പോയി ക്ലീൻ ചെയ്തിട് ബാക്കി ഞാൻ വഴിയെ പറയാം. ഡി ബിജി, ഡി നീ പോയ കിച്ചൺ ഒന്ന് ക്ലീൻ ചെയ്തിട്ടേക്ക്. അവരുടെ കയപ്പ് തീരുന്നവരെ അടിയിട്ടൊന്ന് ചവിട്ടാം. അല്ലെങ്കിൽ നിന്നെ പോലുള്ള കൂട്ടർക്ക് വൃത്തി എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിട്ടില്ലല്ലോ. ഇവിടെ കെച്ചിൽ വരെ പോരേണ്ട അവസ്ഥ എനിക്ക്. ചേച്ചി നേരത്തെ പറഞ്ഞില്ലായിരുന്നോ നിന്റെ കുട്ടികൾക്കൊന്നും വൃത്തിയില്ലെന്ന്? ഏത് കൂട്ടറാ വീണേച്ചി പറയേച്ചി? അതേത് കൂട്ടറാ വീണേച്ചി? ചേച്ചി പറയേച്ചി, അതേത് കൂട്ടറാ? When you tell everyone you got hiking in Argentina, but you actually got Pareci at a handsome concert. Hey, that could be. This is my favorite story, right? It's correct. So Pam made you proud, sir, and you ended up hitting the guardrail. Pareci. And spending the whole night in the ER. പൊന്ന് വിജി, ആ കിച്ചൺ കിടക്കുന്ന കോലം കണ്ടോ? നിനക്ക് അതൊക്കെ ഒന്ന് കഴുകിയിട്ടൂടെ. ഇനി അതൊക്കെ ഞാൻ തന്നെ ചെയ്യണം അല്ലേ? കഷ്ടമുണ്ട് കേട്ടോ.